ആലുവയിൽ 5-വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതി അസ്വാകാലത്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ തായിക്കാട്ടുകരയിലും കൃത്യം നടത്തിയ ആലുവ മാർക്കറ്റിലും കൊണ്ടുവന്ന വിവരങ്ങൾ ശേഖരിച്ചു പോലീസ്. പ്രതിക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധവുമുണ്ടായി. ഇതിനിടെ കസ്റ്റഡിയിൽ കിട്ടിയ 6-ാം ദിനമാണ് കൊടും കുറ്റവാളി അസഫാക്കുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. കനത്ത സുരക്ഷയിൽ പ്രതിയുമായി ആദ്യം പോയത് ആലുവ മാർക്കറ്റിലേക്ക്. ആലുവ മാർക്കറ്റിന് ഏറ്റവും അറ്റത്തുള്ള ആലുവ പുഴയോട് ചേർന്നുള്ള ഈ സ്ഥലത്തേക്കാണ് അസ്വാക്കിനെ കൊണ്ടുപോകുന്നത്. ഈ സ്ഥലത്താണ് അസ്വാക്ക് പെൺകുട്ടിയെ വൈകുന്നേരം 3:30 കൊണ്ടുവരികയും 5 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു, കുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തു, അതിനുശേഷം കൊലപ്പെടുത്തി എന്നാണ് ഇപ്പോൾ അന്വേഷണത്തിൽ പുറത്തുവന്നിരിക്കുന്ന വിവരങ്ങൾ. മരണം ഉറപ്പാക്കാൻ കുട്ടിയുടെ ദേഹത്തേക്ക് കല്ലെടുത്തിട്ടെന്നും ചാക്കിലാക്കി ഒളിപ്പിക്കാൻ ശ്രമിച്ചതുമടക്കം വിവരണം. കൊലപാതകത്തിന് ശേഷം പൂസലില്ലാതെ നടന്നെത്തി കാലിൽ പുരണ്ട ചെളിയും മുഖത്തെ വിയർപ്പും കഴുകിക്കളഞ്ഞ പൊതു ടാപ്പും കാണിച്ചുകൊടുത്തു. പ്രതി പിന്നെ പോയ സമീപത്തെ പാത്രക്കടയിലായിരുന്നു അടുത്ത തെളിവെടുപ്പ്. തുടർന്നാണ് അസഫക് ആദ്യം താമസിച്ചിരുന്ന തായിക്കാട്ടുകരയിലേക്ക് കൊണ്ടുവന്നത്. കുട്ടിയെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയ സ്ഥലത്തേക്ക് ഈ പ്രതിയുമായി അസഫാക്കാലവുമായി പോലീസ് നടന്നെടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഈ പ്രതിയുടെ കസ്റ്റഡി ഈ മാസം 10 അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രതിയെ കൊണ്ടുവരുന്നത് കണ്ട് ഇവിടെ അമ്മ അലമുറയിട്ടു. തന്റെ മകളെ അതിക്രൂരമായി കൊന്നയാൾ മുന്നിലൂടെ നടന്നു പോകുന്നത് കണ്ട് ആ അമ്മ തളർന്നു വീണു. കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ വീടിനടുത്തായി പ്രതി താമസിച്ച മുറിയിലും തെളിവെടുപ്പ് നടന്നു. ഒരു തരി കാറ്റും വെളിച്ചവും കയറാത്ത ഒരു ഇരുണ്ട ഗുഹ പോലെയുള്ള മുറിയിലായിരുന്നു ഈ കൃത്യത്തിന് 2 ദിവസം മുമ്പ് ഈ പ്രതി അവിടെ താമസിച്ചു തുടങ്ങിയത്. ഇതിന് ആ ദിവസം നടന്ന സംഭവങ്ങൾ പൂർണ്ണമായും തന്നെ ഈ അന്വേഷണ സംഘത്തോട് വിവരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെളിവെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ പോവുകയാണ്. കൊല്ലാനായി കൂട്ടിക്കൊണ്ടു പോകും മുൻപ് കുട്ടിക്ക് ജ്യൂസ് വാങ്ങി നൽകിയ കടയിലും പോലീസ് അസഫാക്കുമായി എത്തി. സമീപത്തെ ചിക്കൻ സെന്ററിൽ കൊണ്ടുവന്നപ്പോൾ പ്രദേശവാസികളുടെ രോഷപ്രകടനം. അസഫക്കാലം മുൻപ് താമസിച്ച ഉളിയന്നൂരിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി നടപടിക്രമം പൂർത്തിയാക്കി. മരിച്ച കുട്ടിയുടെ വലിപ്പത്തിലുള്ള ഡമ്മി ഉപയോഗിച്ച് തെളിവെടുപ്പ് നടത്താനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും അവസാന നിമിഷം അന്വേഷണ സംഘം അതൊഴിവാക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.